السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برض الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلناك شاهداً ومبشراً ونذيراً لتؤمنوا بالله ورسوله وتعزروه وتوقروه وتصبحوه بكرةً وأصيلاً സത് അല്ലാഹുല്ല പ്രിയമുള്ള ഉസ്താദുമാർ രക്ഷിതാക്കൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്ന് മുസ്ലിം ലോകം അഷറഫ്ൽ ഖലത്തും മുഹമ്മദ് മുസ്തഫ സലഹു അലിഹി വസലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് എബിസലു അലഹി വസല് മതങ്ങള് അവിടുത്തെ മധു കീർത്തനങ്ങൾ ആടിപ്പാടുകയാണ് ആലപിക്കുകയാണ് ലോകമെമ്പാടും സന്തോഷത്തിൻ്റെ ഒരു ഉൾവിളി ആഘോഷപൂരിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് നബി സാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ് ഒരു മനുഷ്യമെന്നോ ജിന്നെന്നോ അല്ല മറ്റു മൃഗങ്ങളെന്നോ ഒരു തരംതിരിവും കൂടാതെ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങൾക്കും നേതാവാണ് അസറഫുൾ മുഹമ്മദ് റസൂള്ളാഹി സലഹു അലൈഹി വസ്ലമ തങ്ങൾ നബിസ്ാഹു അലിഹി വസല മതങ്ങളുടെ ഈ മധു കീർത്തനങ്ങൾ ഈ റസൂറുല്ലാൻ്റെ മധു പറയുക എന്നുള്ള ഈ സംഭവം നബിസ് അള്ളാഹു അലിഹി വസലമതങ്ങളുടെ കാലം തൊട്ട് തന്നെ അത് മുസ്ലിം ലോകം ചെയ്തു പോന്ന ഒരു പുണ്യകർമ്മമാണ് മഹാനായ ഹസാനബിൻ സാബിത്തർ അലഹി അള്ളാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നബിസ്ഹു അലഹി വസല് മതങ്ങള് ഒത്തുപോകുന്ന മിമ്പർ കൂടാതെ വേറൊരു മിമ്പർ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൻ്റെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാം ഇമാം ബുഹാരി മുസ്ലിം വിവാഹത്ത് ചെയ്ത ഹദീസുകളിലൊക്കെ കാണാം മഹാനായ ഹസ്താൻ നബിൻ സാബിത്തു അലഹി അള്ളാഹുഹുവിന് റസൂൽ മധു പറയാൻ മാത്രം മദീനത്തെ പള്ളിയിൽ വേറൊരു മിമ്പർ ഉണ്ടായിരുന്നു എന്നിട്ട് നബി അള്ളഹു അലിഹി വസ്ലം തങ്ങള് ആ ഹസാനബിൻ സാബിത്തു അലി അള്ളാഹുനു റസൂലം അദ്ദേഹപ്പാടി പറയുന്നത് അത് കേട്ടുകൊണ്ട് അതിൻ്റെ അവസാനം ഹസ്സാൻ അബിൻ സാബിത്തു അലി അള്ളാഹ്നുവിനെ പ്രകീർത്തിക്കാറുണ്ടായിരുന്നു ഹസ്സാൻ അബിൻ സാബിത്തുറീ അള്ളാഹനുവിനെ വേണ്ടി ദ്വായ ചെയ്യാറുണ്ടായിരുന്നു മഹാനായ ഇമാം ബുഹാരി റഹമത്തുള്ളി അലഹി തങ്ങള് അതുപോലെ മുസ്ലിം റഹ്മത്ത്ാഹി അലഹി തങ്ങള് ഈ ഹദീസ് റിവായത്ത് ചെയ്യുകയാണ് മുസ്ലിം റഹമത്തുള്ള അലഹി തങ്ങൾ സഹീഹ മുസ്ലിം ലി ഹജീത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ ഇമാം നബവി റഹമത്തല്ലാഹെ അലഹി തങ്ങള് വിശദീകരിക്കുകയാണ് ഒരു വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ഒരു വിഷയമുണ്ടായാൽ പണ്ഡിത ലോകം ചോദിക്കുന്നത് മഹാനായ ഇമാം നബവി ആ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറഞ്ഞത് എന്താണ് മുപ്പര് എന്താണ് സ്വീകരിച്ചത് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് ലോക പണ്ഡിതന്മാർ ഉലമാക്കൾ ഉറ്റുനോക്കുന്നത് ആ ഇമാം നവീറത്തല്ലാഹെ അലേഹി തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തൻ്റെ മുസ്ലിമിൽ പറയുകയാണ് ഇസലാഹു അലഹി വസ്ലമ തങ്ങളുടെ മൗലിത പാരായണം ചെയ്യുക അവിടുത്തെ മധുഹോതി പറയുക അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ് സുന്നത്തായ കർമ്മമാണ് എന്ന് മഹാനായ ഇമാം നോബി റഹ്മത്തുള്ളാഹി അലഹി തങ്ങൾ സലഹ മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ് പക്ഷേ അന്ന് മൗലി തോതുന്നതിൻ്റെ രീതി ആ ഒരു ശൈലി ആയിരിക്കൂല ഈ സമയത്ത് പക്ഷേ അടിസ്ഥാനപരമായിട്ട് മൗലി തോതുക നബിസ്വലാഹു അലഹി വസലമ തങ്ങളുടെ മതഹ കീർത്തനങ്ങൾ പാടുക എന്നുള്ളത് മുസ്ലിം ലോകം അംഗീകരിച്ചതാണ് പണ്ഡിത ലോകം അംഗീകരിച്ചതാണ് സഹാബാക്കൾ അംഗീകരിച്ച കാര്യമാണ് ഹൃദയബിയ സന്ധിയിൽ അത് സഹാബാക്കൾക്ക് വളരെ പ്രയാസമുണ്ടായ ഒരു സംഭവമായിരുന്നു ഹൃദയബിയ സന്ധി അവിടെ നിമിസ അല്ലാ വസ്ലമ തങ്ങൾ സ്വന്തം ജനിച്ചു വീണ നാട്ടിലേക്ക് ഹജ്ജിന് വന്നപ്പോൾ ആ ഹജ്ജ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ അവിടുന്ന് തിരിച്ചയക്കുകയാണ് എന്നിട്ട് അവിടെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ് അതാണ് ഹൃദയബിയ സന്ധി ഇസ്ലാമിക ലോകത്ത് പ്രശസ്തമായ അറിയപ്പെട്ട ഒരു കരാറായിരുന്നു ഹൃദയബിയ സന്ധി ആ സന്ധിയിൽ അവിടുന്ന് നബിസ്ലിസ്ലം തങ്ങളോട് കരാറ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വളരെ തരന്താണ നിലക്കുള്ള ദില്ലത്തായ ഒരു നിലക്കുള്ള കരാറായിരുന്നു കാരണം നിങ്ങൾ ഈ വർഷം തിരിച്ചു പോകണം അടുത്ത വർഷം നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വരരുത് പിന്നത്തെ വർഷം നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വരണം എന്നിങ്ങനെ വന്നിട്ട് മക്ക മുഷരിക്കുകൾ പറയുന്ന നിബന്ധനകൾ മുഴുവനും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു കരാറായിരുന്നു അത് മക്കയിൽ നിന്നൊരാള് മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം അതേ സ്ഥാനത്ത് മദീനയിൽ നിന്നൊരാള് മക്കയിലേക്ക് വന്നാൽ തിരിച്ചയക്കൂല എന്ന് നിലക്കുള്ള മുസ്ലിം പക്ഷത്തിന് വളരെ പ്രയാസകരമായ നിലക്കുള്ളതായ ഒരു കരാറായിരുന്നു ഹിതേബിയ സന്ധിയിലുണ്ടായിരുന്നത് ആ കരാറ് കഴിഞ്ഞ് മഹാനായ മുറുബുല്ല സത്താബ് വള്ളി അള്ളാനുവിനെ പോലത്തെ പ്രഗത്ഭ സഹാബാക്കൾ ചോദിച്ചു എന്താണ് എനി നമ്മൾ സത്യത്തിൻ്റെ മേലല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും തരന്താണ് നിലക്ക് ഇത്രയും അതപ്പതിച്ച നിലക്ക് ഇത്രയും പ്രയാസകരമായ നിലക്കുള്ള ഒരു കരാറിന് നമ്മളെന്തിനു സമ്മതിച്ചു കൊടുക്കണം ആ സമയത്ത് റസൂലത പറഞ്ഞു ഇതിൽ ഹൈറുണ്ട് നമുക്ക് അന്തിമ വിജയമാണ് പ്രധാനം അങ്ങനെ സഹാബാക്കള് അവിടുന്ന് നിരാശയോടുകൂടെ സ്വന്തം ജനിച്ചു വീണ നാട്ടിൽ ഹജ്ജ് ചെയ്യാൻ വന്നിട്ട് ഹജ്ജ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ വളരെ പ്രയാസത്തോടെ വളരെ ദുഃഖത്തോടെയാണ് സഹാബാക്കൾ എല്ലാവരും ഉള്ളത് അവരെ അവരാശ്വസിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ഓഹുസ് മഹാൻ ഹോവത്തായ ആയത്തിറക്കുകയാണ് ഇന്നാ ഫത്ത് ഹനാല കഫത്ത് എന്ന് തുടങ്ങിയിട്ട് ആയത്തിറക്കുകയാണ് എന്താണ് ആയത്ത് പറയുന്നത് നബിയെ തങ്ങൾക്ക് ഞങ്ങൾ വലിയ വിജയം തന്നിരിക്കുന്നു മക്ക വിജയം തന്നിരിക്കുന്നു മക്ക തങ്ങൾക്ക് അതിജയിച്ചിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്ക എന്ന് പറഞ്ഞ വലിയൊരു രാജ്യം വിരലിലെണ്ണാവുന്ന അല്പം അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ വളരെ ന്യൂനപക്ഷമായ സഹാബാക്കളാണ് ആ സമയത്ത് ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് അവരോടാണ് അള്ളാഹു താല ആയത്തിറക്കുന്നത് നിങ്ങൾ വലിയൊരു വിജയം മക്ക വിജയം കൈവരിക്കുമെന്ന് വല്ലാത്ത അത്ഭുതം സഹാബാക്കൾക്കൊക്കെ സന്തോഷമായി മനസ്സമാധാനമായി സഹാബാക്കളൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ ആയത്തിറങ്ങിയത് അങ്ങനെ തുടർന്നുകൊണ്ട് ആ ആയത്തിൽ അള്ളാഹു താല വിശദീകരിക്കുകയാണ് നബിയെ തങ്ങളെ ഷാഹിദായിട്ടും മുബശ്യറായിട്ടും നദിയറായിട്ടുമാണ് തങ്ങളെ നിയോഗിച്ചത് എന്തിനുബില്ലാഹിഹി തങ്ങളെ അവര് വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹു താലാനെ കൊണ്ട് അവർ വിശ്വസിക്കാൻ വേണ്ടി വറസൂലിഹി അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും അവർ വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹു താലാനെ ആദരിക്കാൻ വേണ്ടി അള്ളാഹു താലാനെ ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹു താലാക്ക് തസ്ബീഹ് ചെല്ലാൻ വേണ്ടി ഇവിടെ ഈ ആയത്തിൻ്റെ മുഫസറുകളിൽ ഭൂരിഭാഗം മുഫസ്സറുകളും രേഖപ്പെടുത്തുന്നത് ഇവത് അസ് അള്ളാഹുവിനെ ബഹുമാദരിക്കാൻ വേണ്ടി റസൂലുല്ലാൻ ആദരിക്കാൻ വേണ്ടി ഈവത് അസ് എന്നുള്ള ലമീർ അള്ളാഹുവിലേക്കും മടങ്ങും റസൂലിലേക്കും മടങ്ങും ഒരുപോലെ മടങ്ങുമെന്നാണ് മുഫസ്റുകൾ രേഖപ്പെടുത്തുന്നത് അള്ളാഹുത്താലിലേക്കും വെക്കാം റസൂലിലേക്കും വെക്കാം റസൂലുല്ലാ ആദരിക്കാൻ വേണ്ടി അതേപോലെ റസൂൽ റസൂൽ ബഹുമാനിക്കാൻ വേണ്ടി അപ്പം നബിസലാഹു അലൈഹി തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി ആദരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം പുണ്യകർമ്മമാണ് എന്ന് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഒരു പ്രത്യേക വിഭാഗക്കാർക്കോ ഒരു പ്രത്യേക ജനങ്ങൾക്കോ വന്ന നേതാവല്ല നബിസലാഹു അലഹി തങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ് അതിലാർക്കും സംശയമില്ലാഹു ലോകത്തിന്റെ നേതാവാണ് റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് മറ്റൊരാളിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് തങ്ങൾ പറയണം അവൻ്റെ അള്ളാഹുവിൻ്റെ ഫതിൽ കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക ആഘോഷിക്കുക സന്തോഷം കൊള്ളുക അപ്പോൾ നബി അള്ളാഹു അലഹി വസല്ല മതങ്ങൾ ജനിക്കുക എന്നുള്ളത് ഒരു മുക്നെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ആ സന്തോഷത്തിൽ ആഹ്ലാദിക്കുക സന്തോഷിക്കുക അള്ളാഹു തല തൻ്റെ കുർബാനയിൽ പറയുകയാണ് നബിസ്ഹു അലഹി വസല് മതങ്ങൾ ലോകത്ത് ജീവിച്ച കാലത്ത് ആ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് വലിയൊരു വിപ്ലവം നബി അലൈഹി സലഹ്ലൈ വസ്ലമിവിടെ നിലവിൽ വരുത്തുകയുണ്ടായി ഒരുപാട് പറയാനുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുകയല്ല ഒന്ന് രണ്ട് സംഭവം ഞാൻ പറയാം ഇവിടെ വർണ്ണവെറിയുടെ പേരിൽ ഒരുപാടാൾ കൊല്ലപ്പെടും ഒരുപാടാൾ തടങ്കലിലാക്കപ്പെട്ടു അത് ഒരുപക്ഷെ മനസ്സിലാക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലങ്ങളിൽ നെൽസൺ മണ്ഡലം വന്നതിന് ശേഷമാണ് ഈ വർണ്ണവെറിക്കെതിരെ പുടമരുതയത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ നേതാവ് ഹത്തിമുല്ലമ്പി മുഹമ്മദു റസൂലുള്ള സലഹുല അലഹി വസ്ല മതങ്ങള് കറുത്ത വർഗക്കാരനായ ബിലാലിൻ്റെ കാലിൽ വെളുത്ത വർഗക്കാരനായ അബൂദറുൽഫാരിഹു കാലിൽ വീണ് കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട് ഒക്കെ വിശാലമായ സംഭവമാണ് നിങ്ങൾ വർണ്ണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ തറവാടിത്തത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ അല്ല നിങ്ങൾ ഉന്നതരാകുന്നത് ഇന്ന അക്രമക്കും എന്തല്ലാ അത് നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്നവൻ നിങ്ങളിൽ നിന്ന് ഭയഭക്തിയുള്ളവനാണ് അതിൽ കറുത്തവർഗമെന്നോ വെളുത്ത വർഗമെന്നോ ഇല്ല ഇങ്ങനെ ലോകത്ത് ഏത് വിപ്ലവം എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഹൽഫം മുഹമ്മദുറസൂൽഹി സല അല്ലാഹു അലൈഹി വസലമ തങ്ങളാണ് പ്രിയ സുഹൃത്തുക്കളെ ജനൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോവുകയല്ലി സലാഹു അലീഹി വസലമ തങ്ങളുടെ ആ ചര്യ പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ മധുഹോതിക്കൊണ്ട് അവിടുത്തെ മൊഹബീങ്ങളിൽ الله سبحانه وتعالى نمي ولبدت ما رابطة وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته